ഹായ് ഫ്രണ്ട്സ്, കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു KSRTC ബസ്സിൽ, അതായത് നമ്മുടെ സ്വന്തം ആനവണ്ടിയിൽ മൂന്നാർ യാത്ര നടത്തണമെന്ന്. പക്ഷേ എപ്പോഴത്തെ പോലെ തന്നെ പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. പക്ഷേ അപ്രതീക്ഷിതമായി എനിക്കൊരു അവസരം കിട്ടുകയാണ് KSRTC മൂന്നാർ വരെ പോകാനായിട്ട്. അളിയനാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തത്, പക്ഷേ എനിക്ക് അന്ന് അവരുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അവർ രാവിലെ പാലക്കാടിൽ നിന്ന് പൊള്ളാച്ചി വഴി മറയൂർ വഴി മൂന്നാറെത്തി. ഞാൻ അന്ന് ഉച്ചയ്ക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങണത് തന്നെ. അപ്പോൾ എന്തായാലും അവരുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ കണ്ട ഏറ്റവും നല്ല മാർഗം നമ്മുടെ ആനവണ്ടി തന്നെയാണ്. അങ്ങനെ എൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉച്ചയ്ക്ക് ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ബസ് കയറാണ് ചാലക്കുടിക്ക്. ചാലക്കുടിയിൽ പോയപ്പോൾ നല്ല ഭാഗ്യം എന്ന് പറയട്ടെ, ദാ വരുന്നു അടിമാലി നെടുങ്കണ്ടം ബസ്. പിന്നെ അങ്ങ് ഒന്നും ആലോചിച്ചില്ല, ആ ബസ്സിലങ്ങ് കയറി അടിമാലിക്ക് അങ്ങോട്ട് ടിക്കറ്റ് കൊടുത്തു. അതൊരു സൂപ്പർ ഫാസ്റ്റ് ബസ്സായതുകൊണ്ട് തന്നെ അധികം സ്റ്റോപ്പുകളൊന്നും ഉണ്ടായില്ല. നേരത്തെ തന്നെ അടിമാലിയിലെത്തി. പക്ഷേ അടിമാലി എത്തണേക്കാളും മുമ്പ് കോതമംഗലത്ത് വെച്ച് നല്ലൊരു മഴയും കിട്ടി. ആ മഴ ആസ്വദിച്ച് ഈ ആനവണ്ടിയിൽ ആ ഒരു യാത്ര, അതെനിക്ക് വല്ലാത്തൊരു ഫീലാണ് തന്നത്. ഞാൻ ഇതുവരെ ഇങ്ങനെ ഹൈ റേഞ്ചിൽ കൂടെ യാത്ര ചെയ്തിട്ടില്ല KSRTC ബസ്സിൽ. അല്ലാത്ത നമ്മൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു ഫീല്, അത് വല്ലാത്തൊരു ഫീലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കുട്ടിക്കുറുമ്പിനെ കാണുന്നത്. ഈ കുട്ടിക്കുറുമ്പി എൻ്റെ യാത്രയുടെ ഭംഗി കുറച്ചും കൂടി കൂട്ടിയെന്ന് വേണം പറയാനായിട്ട്. അവളുടെ ആ ഒരു കള്ളച്ചിരിയും അതുപോലെ തന്നെ യാത്രക്കാരോടുള്ള ആ ഒരു കളിച്ച് ചിരിച്ചുള്ള പെരുമാറ്റം, അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ഉണ്ടാക്കിയത്. കണ്ടില്ലേ, ഒളിച്ചും ഭാഗത്തൊക്കെ നിൽക്കും. അങ്ങനെ കുട്ടിക്കുറുമ്പിയുടെ ഓരോ വീഡിയോസും സ്റ്റിൽസൊക്കെ എടുത്ത് ഞാനിങ്ങനെ കാഴ്ചയും കണ്ട് ഇങ്ങനെ യാത്രയാണ്. പക്ഷേ ചെറിയൊരു മഴയൊക്കെ ഉണ്ട് കേട്ടോ. ഈ കോതമംഗലം ഹൈ റേഞ്ച് കയറാൻ പോയപ്പോഴൊക്കെ നല്ലൊരു മഴയൊക്കെ കിട്ടി, അതുകൊണ്ട് തന്നെ നല്ല തണുത്ത അന്തരീക്ഷമായിരുന്നു. അങ്ങനെ ഈ കുട്ടിക്കുറുമ്പിയുടെ കളിയും ചിരിയും കണ്ട് നല്ല ചെറിയ ചാറ്റൽ മഴയൊക്കെ കൊണ്ട് വണ്ടി നേരിയ മംഗലം വഴി ലാസ്റ്റ് അടിമാലി എത്തുകയാണ്. അടിമാലി എത്തിയ ശേഷം ചെറുതായി ചായയൊക്കെ കുടിച്ച് സ്നാക്സൊക്കെ കഴിച്ച് മൂന്നാർ ബസ്സിന് വേണ്ടി കാത്തിരുന്നു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് മൂന്നാർ ബസ് വന്നത്. KSRTC പ്രൈവറ്റ് ബസ് ഒത്തിരി ഉണ്ടെങ്കിലും എനിക്ക് KSRTC യാത്ര ചെയ്യണമെന്ന് നിർബന്ധമായിരുന്നു. അങ്ങനെ KSRTC യാത്ര തുടർന്നു. 45 രൂപയാണ് അടിമാലിയിൽ നിന്ന് മൂന്നാർ വരെ ഉള്ളത്. അടിമാലിയിൽ നിന്ന് മൂന്നാർ വരെയുള്ള യാത്രയായിരുന്നു ഏറ്റവും സൂപ്പർ. ആ ടൈമിൽ എൻ്റെ ഭാഗ്യം എന്ന് പറയട്ടെ, ആ ടൈമിൽ ചെറുതായിട്ടൊരു മഴ പെയ്ത കാരണം ആ ഒരു ഭംഗി അതൊരു 10 മടങ്ങ് ആക്കി. ബസ്സിൽ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പുറത്ത്, പക്ഷെ ഞാൻ ഇരുന്ന സൈഡ് തെറ്റിപ്പോയി. ഞാൻ ഈ സൈഡായി പോയി. ആ സൈഡിലാണെങ്കിൽ നല്ല വ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും നല്ലൊരു യാത്ര തന്നെയായിരുന്നു അത്. മുൻപ് പലതവണ ഞാൻ മൂന്നാർക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു യാത്ര അത് വല്ലാത്തൊരു പ്രത്യേകതയായി. ആനവണ്ടിയിൽ ഇതുപോലെ ഞെളിഞ്ഞിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോണം ഹൈ റേഞ്ച് കയറിയിട്ട് നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. ഏകദേശം 6:10 ആകുമ്പോഴേക്കും ഈ ബസ് മൂന്നാർ ടൗണിലെത്തും. അടിമാലിയിൽ നിന്ന് ഒത്തിരി ബസ് മൂന്നാർക്കുള്ളത് തന്നെ നമുക്ക് ഏറ്റവും എളുപ്പം നമുക്ക് അവിടെ എത്താൻ സാധിക്കും. പിന്നെ ഇതുപോലെ ചെറിയൊരു മഴയുള്ള ടൈമിൽ ഇറങ്ങുകയാണെങ്കിൽ നല്ലത്. അതും പറഞ്ഞ് നല്ല മഴയത്ത് ഇറങ്ങരുത്, ചിലപ്പോൾ വഴിയൊക്കെ ബ്ലോക്ക് ആയേക്കാം. പക്ഷെ എന്നിരുന്നാലും ആ മഴയത്ത് ആ മൂന്നാറിൻ്റെ ആ ഭംഗി അത് വല്ലാത്ത ഒരു ഭംഗി തന്നെ. അങ്ങനെ 6:30 കൂടി ഞാൻ മൂന്നാർ ടൗണിലെത്തി. അങ്ങനെ മൂന്നാർ ടൗണെത്തി. ആദ്യമായിട്ടാണ് ഒരു ആനവണ്ടി യാത്ര. മൂന്നാർക്ക് പലതവണ വന്നിട്ടുണ്ടെങ്കിലും ഒരു KSRTC ബസ്സിൽ ഇത്ര സുഖമായിട്ട് ആദ്യമായിട്ടാണ് ഒരു യാത്ര. അത് വല്ലാത്തൊരു ഫീലായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഇന്നിവിടെ നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് തണുപ്പും കോടമഞ്ഞും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. മുമ്പ് കുറേ തവണ ഇങ്ങനെ മൂന്നാർക്ക് റൈഡ് വന്നിട്ടുണ്ട്, പോലെ ഫാമിലിയുടെ കൂടെ വന്നിട്ടുണ്ട്, കൂട്ടുകാരുടെ കൂടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് വല്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആയി, ഒറ്റയ്ക്കുള്ള ഒരു KSRTC യാത്ര. ഞാൻ അവിടെ നിന്ന് ഇരിഞ്ഞാലക്കുടയിൽനിന്ന് ചാലക്കുടിക്ക് ബസ് കയറി. ചാലക്കുടിയിൽ അവിടെ ഇറങ്ങിയപ്പം എന്തോ ഭാഗ്യത്തിന് അടിമാലി നെടുങ്കണ്ടം KSRTC കിട്ടി. ഒന്നും നോക്കിയില്ല, നേരെ കയറി അടിമാലിക്ക് ടിക്കറ്റ് എടുത്തു. ആ യാത്ര ആയത് ഏറ്റവും സുഖം. കാരണം ട്രാഫിക് കുറവായിരുന്നു, അധികം വെയിലുണ്ടായില്ല, പിന്നെ അടിമാലി എത്തിയപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെ നല്ലൊരു ഫീലിങ്ങിൽ, നല്ല സ്പീഡിൽ, ആൾക്കാരും കുറവായിരുന്നു ബസ്സിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ അടിമാലി ഇറങ്ങിയിട്ട് ഒരു 1.5 മണിക്കൂർ കാത്തിക്കേണ്ടി വന്നു മൂന്നാർ ബസ് കിട്ടാനായിട്ട്. പിന്നെ മൂന്നാർ ബസ് കിട്ടിയപ്പോൾ കുറച്ച് ട്രാഫിക് ഉണ്ടായിരുന്നു. മൂന്നാർ അടുക്കുംതോറും ട്രാഫിക് ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. വളരെ സുഖമായിട്ട് ലൈഫിൽ ഇത്രയും സുഖമായിട്ടൊരു യാത്ര ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരിക്കലെങ്കിലും നിങ്ങൾ KSRTC ഇതുപോലെ ഒരു ഹൈ റേഞ്ച് യാത്ര നടത്താം, അതൊരു വല്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷേങ്കിൽ ഞാൻ വ്ളോഗ് ചെയ്യാം, എങ്ങനെയാണെന്നറിയില്ല. ഫാമിലി എനിക്കായിട്ട് വെയിറ്റിംഗ് ആണ് അവിടെ. ബാക്കി വിശേഷങ്ങൾ പിന്നെ.